വിഷു ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ദീപക് തപ്പടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എസ് കെ എൻ, ഹാപ്പി വിഷു. ഈ വിഷുദിനത്തിൽ നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. 24-നും ഫ്ലവേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് തിരുവണ്ണൂരിലെ വസതിയിലാണ് നമ്മളിപ്പോൾ ഈ വിഷുദിനത്തിൽ എത്തിയിരിക്കുന്നത്, കൈതപ്പുറം വീട്ടിൽ. കണ്ണൂരിലാണ് കൈതപ്പുറം എങ്കിലും കോഴിക്കോടും ഒരു കൈതപ്പുറം സൃഷ്ടിച്ചു എന്നുള്ളതാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ കോഴിക്കോട്ടുകാർക്ക് കിട്ടിയപ്പോൾ ഉണ്ടായ ഭാഗ്യം. മാഷെ, ഹാപ്പി വിഷു. അപ്പോൾ 24-നും ദീപക്കിനും പ്രത്യേക വിഷുവാശംസകൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിഷുവിനെ കുറിച്ച് മാഷ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യം അറിയേണ്ടത്, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്, മാഷിൻ്റെ കുട്ടിക്കാലത്തെ വിഷു, ആ സ്മരണയിലേക്ക് ആദ്യം പോകാം. കുട്ടിക്കാലത്തെ വിഷുവിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഇല്ലത്തെ കണിയാണല്ലോ വിഷു കഴിഞ്ഞിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ചെറുകുന്ന് അമ്പലത്തിൽ പോകും. ചെറുകുന്നിലാണ് ഞങ്ങളുടെ വിഷു ശരിക്ക്. ഈ വിഷു കാലത്താണ് അവിടുത്തെ ഉത്സവം, വിഷു വിളക്ക് എന്ന് പറയും. അങ്ങനെ ആ വിഷു വിളക്കിന് ഗംഭീരമൊക്കെ അടിച്ചു പൊളിക്കും പിള്ളേർ. ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി അങ്ങനെ ഘോഷാക്കും. അതൊരു ഓർമ്മയുണ്ട്, നല്ല രസമായിട്ടുള്ള ഓർമ്മയാണ്. പിന്നെ ഒരു 10-15 വയസ്സാകുമ്പോഴേക്ക് ഞാൻ അവിടെ എത്തി. 16 വയസ്സാകുമ്പോഴേക്ക് ഞാൻ പൊന്നിയം സറാമ്പി എന്ന അടുത്തുള്ള തെക്കേ വീട്ടിലമ്പലത്തിലെത്തി. അവിടെ കഷ്ടപ്പാടിൻ്റെ കാലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കഷ്ടപ്പാടൊക്കെ ഞാൻ ആസ്വദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് തലശ്ശേരിയിൽ വലിയ ഗുണമുണ്ട്, ചില നല്ല വായിക്കാൻ പറ്റും, വായനയുണ്ട്, കേൾവി, സിനിമ, അതുപോലെ നല്ല സാഹിത്യ സമ്മേളനങ്ങൾ, കവി സമ്മേളനങ്ങൾ, അങ്ങനെ സമൃദ്ധിയാണ് തലശ്ശേരി. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. മാഷ, സംഗീതത്തിൻ്റെ പഠനത്തിൻ്റെ ഒരു ഓർമ്മയും ശരിക്കും തലശ്ശേരിയുമായി ബന്ധപ്പെട്ടല്ലേ? ധർമ്മടത്ത് പൈതൽ മാഷുമൊക്കെ, പൈതൽ മാഷയുടെ അവിടെ പോകും. പല ചില വിഷുവൊക്കെ പൈതൽ മാഷടുത്ത് നിന്ന് ആയിരിക്കും കഴിഞ്ഞിട്ട് കിട്ടുന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടിയ സംഗീതമാണ് എനിക്ക് എൻ്റെ കഴിഞ്ഞിട്ടം, ഏറ്റവും വലിയ കഴിഞ്ഞിട്ടം. മനോഹരമായിട്ടുള്ള കാലമായിരുന്നു അത്. പ്രാരംഭമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ ഞാനത് അനുഭവിക്കുന്നു, ഞാൻ ആസ്വദിക്കുന്നു. അന്ന് പാടിയ ഒരു പാട്ട് പണ്ടേ ഞാനത് ഓർക്കുന്നതാണ്, കഷ്ടിശാന്തി. അതൊന്നും ഇപ്പം ഈ വിഷുദിനത്തിൽ. അതെ, അഗ്നിക്കോൺപുര ചോർന്നും തെക്കിനിയട്ടം വീഴാറായും ചാവടി വീണും നിൽക്കെ നടുമുറ്റത്തെ പെരുമഴ തൊണ്ടട് മണലുടെ താളക്കൈയിടും ഉണ്ണി മനസ്സിന് ശാന്തി. സേകം സ്വപ്നം കാണും നങ്ങിയമ്മയ്ക്കും സ്വപ്നങ്ങൾക്കു നിറം മങ്ങിയ തത്രികുട്ടിക്കും തേദിക്കും ഒരു ഏകാദശി നോൻപ് മുടിക്കാൻ ഒരു പിടിയരി അക്ഷതം ഒരു തുള്ളി ഉപസ്തരണം ഒരൊറ്റത്തുട്ടിവ തികയാഞ്ഞ് ഒരു പുരിനഖമുള്ളത് വിറ്റുവെറുക്കിയ ശാന്തി. മാഷയുടെ വിഷു പിന്നീട് സത്യം പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയുടെ വിഷുവാണ്. സംഗീതത്തിലൂടെയുള്ള മാഷയുടെ പ്രശസ്തിയുടെ ഒരു വിഷു. ആ ഒരു വിഷുക്കാലത്ത് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നൊരു ഓർമ്മ, അത് കഴിഞ്ഞിട്ട് പിന്നീടൊരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മ, ഗുരുവായൂർ ഞാൻ ഒരു മണ്ഡലം ഒരു 40 ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ ഗുരുവിൻ്റെ കൂടെയായിരുന്നു, വേറൊരു ഗുരുവിൻ്റെ കൂടെയായിരുന്നു, എസ് വി എസ് നാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. പിന്നെ സിനിമയുടെ കാലം എന്ന് പറയുന്നത് പലപ്പോഴും ഈ കൈനീട്ട കണി എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഇതാണ് പ്രഭാത കരദർശനം എന്ന് പറഞ്ഞിട്ടുള്ള ദർശന, എൻ്റെ ദർശനങ്ങൾ പലപ്പോഴും ട്രെയിനിലും എളുപ്പം കാലത്തും മദ്രാസിലും ഒക്കെ ആയിരിക്കും. ജോൺസണും ഞാനും ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും, ദേവിയേട്ടനും ഞാൻ ഒരുമിച്ചിട്ടുണ്ടാവും. ആ കാലത്തൊക്കെ ഞങ്ങൾ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് പ്രഭാത കരദർശനം അങ്ങനെ കൈ കണ്ടിട്ട് ഇങ്ങനെ കണ്ണിൽ തൊടും. അത് മതി ശരിക്കും നമുക്ക്. നമ്മുടെ ഏറ്റവും ലളിതമായ കൈനീട്ടം എന്ന് പറയുന്നത് ഈ അല്ലെ കണി എന്ന് പറയുന്നത് നമ്മുടെ കൈയാണ്. ഇത് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യ സരസ്വതി, കരമൂലേത് ഗോവിന്ദ, പ്രഭാത കരദർശനം എന്നാണ്. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ മുഴുവനുള്ളതാണ് ഒരുപോലെ. പിന്നെ ഒന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പിന്നെ ഇതാണ് വിഷുവത്ത്, വിഷുവിൽ പുണ്യകാലം എന്ന് പറയും. പിന്നെ വിഷുക്കിളികൾ, വിഷു സംക്രാന്തി, വിഷുക്കിളികൾ, വിഷുക്കണി, വിഷു കൈനീട്ടം, ഇങ്ങനെ മനോഹരമായിട്ടുള്ള സങ്കല്പങ്ങളാണ് മുഴുവൻ. ഇതെല്ലാം ഒരു നമ്മുടെ ഒരു സമ്പൽ സമൃദ്ധിയുടെ ഒരു മിത്താണ് അല്ലേ? ഐശ്വര്യത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ മിത്താണ് ശരിക്കും. എവിടെ ഇന്ത്യയിൽ പലതിലുണ്ട്, ആസാമിലും അവിടെ ഇവിടെ ഭാരതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൈനീട്ട സംഭവമാണ് വിഷു. അതിമനോഹരമാണ്. ഈ 24-ന് എൻ്റെ ആശംസകൾ. പക്ഷേ വിഷുവിൻ്റെ പാട്ട് അത് പ്രേക്ഷകർ ഏറ്റവും ആഗ്രഹിക്കുന്നത് മാഷിൻ്റെ പാട്ട് തന്നെയാണ്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും
മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മാഷ ഏതെങ്കിലും ഒരു പാട്ട് പാടണം. അല്ല, ഞാൻ ഞാൻ വെറുതെ ഒന്നും പാടാത്ത. പിള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മുടി ചൂടി, അതൊരു തെയ്യത്തിന്റെ പാട്ടാണ്. മുഖിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറിനെ പറ്റിയാണ്. പക്ഷെ ഞങ്ങൾക്ക് വിഷുവിനും ഇതുപോലെ കെട്ടി ആടി വരും, തെയ്യം കെട്ടി ആടി വരും. ഞങ്ങൾക്കെല്ലാം തെയ്യമയാണ് വടക്കേ മലബാറിൽ. അന്നത്തെ തെയ്യം കെട്ടുന്ന ആൾക്കാർ കുട്ടികളും നമ്മുടെ കൂട്ടുകാരാണ്. അവരുടെ കൂടെ കൂടും, കാവുകളിൽ പോവും. പിന്നെ മേടത്തിന് നിങ്ങളെ ധർമ്മടത്തിനുള്ള ആ കാവുകളിലൊക്കെ ഇല്ലേ, ശരിക്കും ഉത്സവമാണ്. ഞങ്ങൾ വിഷുവിന് വെറുതെ ഇരിക്കില്ല കുട്ടികൾ, പടക്കം പൊട്ടിക്കലും ആകെ ഉത്സവമാണ്. ഈ ഉത്സവത്തിൽ എല്ലാവരും ഞാനും ക്ഷണിക്കുന്നു, എൻ്റെ സ്നേഹം അറിയിക്കുന്നു, പങ്കെടുക്കുന്നു. വരെ താങ്ക് യു. മാഷയുടെ വിഷു ഇങ്ങനെയാണ്, പ്രേക്ഷകർക്കൊപ്പമാണ് അല്ലെങ്കിൽ പാട്ടിനെ സ്നേഹിക്കുന്നവർക്കൊപ്പമാണ്. അപ്പോൾ മാഷ്ക്കും ഇനിയും നിരവധി വിഷു ആഘോഷിക്കാൻ മലയാളത്തിനോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ മഹേഷ് കുമാറിനൊപ്പം കോഴിക്കോട്ടെ കൈതപ്പുറത്ത് നിന്നും ദീപക് ധർമ്മടം 24. താങ്ക് യു കൈതപ്പുറം നമുദ്രി. അദ്ദേഹത്തിന് എല്ലാവിധമായ വിഷു ആശംസകളും നമ്മൾ നേരുന്നു.